ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി എല്ലാവരും ഇപ്പോൾ സാധാരണ പോലെ ജോലിക്കും ഇതിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ ഞാൻ വീണ്ടും നമ്മളെ കിച്ചണിലേക്ക് കേക്കിൻ്റെയൊക്കെ കുറച്ച് റെസിപ്പികളും പിന്നെ കുറച്ച് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചായി ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ നമ്മളെ ചെരങ്ങ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ആ ചെരങ്ങ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിത് നന്ന ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് പച്ചമുളക് വലുതെടുത്തുണ്ട്. പിന്നെ രണ്ട് തരത്തിൽ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ പാലാണ്, ഇത് നമ്മൾ രണ്ടാമത് എടുത്തത്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, കണ്ടില്ലേ. അതായത് നമ്മൾ ഈ ഒരു സമത്തിൽ നമുക്കിത് ഇങ്ങനെയിട്ട് വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. എത്രയാണോ നമുക്ക് ഉപ്പ് വേണ്ടത് അത്രയും അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളിത് വേവിക്കുക ചെയ്യുന്നു. കാരണം നമ്മളിത് ഉപ്പേരി പോലെയല്ല ഉണ്ടാക്കുന്നത്, ഒരു കറിയാണോയെന്ന് ചോദിച്ചാൽ കറിയും ഇല്ല, അതേസമയം ഉപ്പേരിയും ഇല്ല. അപ്പം അധികം എല്ലാവരും ചെരങ്ങ കൊണ്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മളിതൊരു വറ്റിച്ച, അതായത് തേങ്ങാപ്പാലിൽ വറ്റിച്ച ചെരങ്ങ. ഓക്കെ, ഞാനിത് ഇനി കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ചെരങ്ങ നന്നായി വെള്ളമൊക്കെ വറ്റി, നമ്മളിതൊരു സമത്തിന് വെള്ളം വെച്ചതാണ്. അപ്പോൾ അതൊക്കെ നന്നായി തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ആദ്യത്തെ പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു രണ്ട് ഇല്ലി കരിവേപ്പില ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ പാർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീയൊന്ന് കൂട്ടി വയ്ക്കുക, കണ്ടില്ല. ഈ ഒരൊറ്റ തള, ഇങ്ങനെ ഒരു തള വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഫ്ലെയിം ഓഫാക്കി. ഈ ഒരു കറി കൂട്ടി ചോറ് വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഉപ്പേരിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പം. നല്ലൊരിതാണ്, കാരണം നമ്മളെ ഈ പച്ചമുളക് ഇപ്പം ഞാനിത് നല്ല എരിവുള്ളതുകൊണ്ടാണ് മൂന്നെണ്ണം ഇട്ടത്, അല്ലെങ്കിൽ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിതിലേക്ക് കുറച്ച് ഇതാ കരിവേപ്പിലും കടുകും കൂടെ ഒന്ന് താളിച്ച് വെച്ചതാണ് അതിട്ട് കൊടുക്കുന്നത്. അല്ലേ, ഇത്രയേ ഉള്ളൂ നമ്മളെ ചെരങ്ങയുടെ തേങ്ങാപ്പാൽ വറ്റിച്ച കറിക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.